സ്മാർട്ട് ഫോണുകൾക്കും മുൻപ് സംഗീതാസ്വാദകരെ ഏറെ കൊതിപ്പിച്ച ആപ്പിൾ ഐപോഡുകൾ നിർത്തലാക്കുകയാണെന്ന് ആപ്പിൾ കമ്പനി പ്രഖ്യാപിച്ചു. സോണി വാക്മാൻ അരങ്ങുവാണിരുന്ന കാലത്ത് വ്യത്യസ്തമായ പരസ്യവാചകങ്ങളുമായാണ് ആപ്പിൾ ഐപോഡ് വിപണിയിലിറക്കിയത്. 5 GB സ്റ്റോറേജ് സ്പേസുമായി വന്ന ഐപോഡ് 1000 പാട്ടുകൾ സ്റ്റോർ ചെയ്ത് കേൾക്കാം എന്ന പരസ്യവാചകവുമായാണ് ഉപഭോക്താക്കളെ കയ്യിലെടുത്തത്. ഇത്രയും പാട്ടുകൾ സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ആദ്യത്തെ MP3 പ്ലെയർ കൂടിയായിരുന്നു ഇത്. ഐപോഡ് മിനി, നാനോ, ഷഫിൾ തുടങ്ങി അനവധി ഐപോഡ് മോഡലുകൾ തുടർന്നുള്ള വർഷങ്ങളിൽ ആപ്പിൾ പുറത്തിറക്കി. ഐപോഡുകളുടെ കൂടെ വന്നിരുന്ന മികച്ച ക്വാളിറ്റിയുള്ള ഇയർഫോണുകൾ ഇവയെ കൂടുതൽ ജനകീയമാക്കി. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് ഒരു തലമുറയെ മുഴുവൻ സംഗീതത്തിൻ്റെ ലോകത്തേക്ക് എത്തിച്ച കഥയാണ് ഐപോഡുകൾക്ക് പറയാനുണ്ടാവുക. 2005 ഐപോഡ് നാനോ പുറത്തിറക്കുന്ന വേളയിൽ തൻ്റെ ജീൻസിലെ കുഞ്ഞു പോക്കറ്റിൽ നിന്നും പുറത്തെടുത്തുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് കയ്യടി നേടിയത്. പിന്നീട് 2007 ഐഫോണുകൾക്ക് സമാനമായ ഡിസൈനിൽ ഐപോഡ് ടച്ച് പുറത്തിറക്കിയതിനു ശേഷം ഇന്നുവരെ കാര്യമായ അപ്ഡേറ്റുകളൊന്നുമില്ലാതെ നിന്നിരുന്ന ആപ്പിളിൻ്റെ ഏക ലൈനപ്പ് കൂടിയായിരുന്നു ഐപോഡിൻ്റേത്. കണക്കുകൾ നോക്കിയാൽ 2009 ആപ്പിൾ കമ്പനിയുടെ വരുമാനത്തിൻ്റെ 28% കൈയാളിയിരുന്ന ഐപോഡ് 2014 1% താഴെയായി കുറഞ്ഞു. പാട്ട് കേൾക്കാനായി മാത്രം 20,000 രൂപ കൊടുത്ത് അധികമാരും ഐപോഡ് വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല എന്നത് തന്നെ കാരണം. ഇതോടെയാണ് ഐപോഡ് നിർത്തലാക്കാൻ കമ്പനി തീരുമാനിച്ചത്. ഈ വർഷത്തോടുകൂടി ഐപോഡുകളുടെ മരണമണി അടിക്കുകയാണെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. നിലവിലുള്ള സ്റ്റോക്കുകൾ വിറ്റ് തീരുന്നതുവരെ നിങ്ങൾക്ക് പുതിയ ഐപോഡുകൾ വാങ്ങാനാകും. ഐതിഹാസികമായ ഒരു ടെക്നോളജി യുഗത്തിന് വിത്തുപാകിയ ആദ്യകാല ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലൊന്നായ ഐപോഡിൻ്റെ സ്ഥാനം ഇനി ചരിത്രത്തിൽ.